ഇത്രയും നല്ലൊരു ഒഴിവ് സമയം കിട്ടിയിട്ട് ഒരുപാട് ഫ്രീ ടൈം ലഭിച്ചിട്ട് ഒരു ജുസുതെങ്കിലും ഖുർആൻ ആനോദിയവനും മുതലായി ഈ കിട്ടിയ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ഒരു നന്മ വെച്ചു പിടിപ്പിച്ചവന് മുതലായി നേരത്തെ പറഞ്ഞതുപോലെ കുറേ ഫിത്നയും ഫസാദും പറഞ്ഞ് ഈ സമയം മുഴുവനും നഷ്ടപ്പെടുത്തിയവനോ സയ്യദുനാർ റസൂറുല്ലാഹി തങ്ങൾ പറഞ്ഞത് വല്ലാത്ത വാസ്തവവുമായി ഒരു മനുഷ്യന് ഏറ്റവും വലിയ അപകടവും ചതിക്കുഴിയും പെട്ടുപോകുന്നത് തൻ്റെ ഒഴിവ് സമയത്തിലാണ് ആലോചിച്ച് നോക്കൂ നാടായ നാട്ടിലെല്ലാവരും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ചര തിരക്കിലാണ് ഒരു ചമ്മന്തി അരക്കാൻ കഴിയുന്നവന് പോലും അതുണ്ടാക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് ആ നിലക്ക് എല്ലാവരും പല തിരക്കിലാണ് ഐക്കോട്ടെ നമ്മളതിനെ വിമർശിക്കുകയല്ല എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഇത്രയും നല്ലൊരു സമയം ഉപയോഗിച്ച് ആ നല്ല ഒരു ടൈം ഉപയോഗിച്ച് അദ്ദേഹം ഒരു സുബഹാനുള്ള എക്സ്ട്രാ ചൊല്ലിയിട്ടുണ്ടോ എന്നെ കേൾക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരും മക്കളോടൊക്കെ ഞാൻ ചോദിക്കുകയാണ് ഫറു നിസ്കാരങ്ങൾ തന്നെ നമ്മുടെ മറ്റു ജീവിത സമയങ്ങളിലൊക്കെ പലപ്പോഴും കഥ ആയിപ്പോയവരുണ്ട് കാരണം പറയാറുള്ളത് ജോലിയുടെ തിരക്കായിരുന്നു എന്നാണ് ഇത്രയും നല്ല ഒരു സമയം ഒഴിവ് കിട്ടിയിട്ട് കൃത്യമായി നിസ്കരിക്കാൻ എന്നെ കിട്ടിയിട്ടുണ്ടോ കല ആയി പോകാതെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ പോകട്ടെ ഫർല നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ നിസ്കാരങ്ങളും അതും ഒരു മുസ്ലിമായ മനുഷ്യൻ നിർവഹിക്കേണ്ടതല്ലേ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴും എനിക്ക് തിരക്കായിരുന്നു എൻ്റെ ജോലിയുടെ തിരക്കായിരുന്നു മറ്റു പ്രശ്നങ്ങളായിരുന്നു ഇങ്ങനെ ഒരു ഫ്രീ ടൈം ലഭിച്ചപ്പോൾ ഞാനൊരു രണ്ടുറക്കാലത്ത് നിസ്കരിക്കട്ടെ എന്ന് അതിനുവേണ്ടി സമയം കണ്ടെത്തി ആരെങ്കിലുമുണ്ടോ അവർക്കത് മുതലാകും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ നന്മകൾ നിറച്ചുവെച്ചവർക്ക് അത് മുതലാകും ഇതിനാണ് ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് അള്ളാഹു നമ്മളെ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ ഈ മഹാമാരി ബാധിച്ച് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട് പ്രവാസികളായ നമ്മുടെ കൂട്ടുകാർ നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ പേരുണ്ട് അള്ളാഹു എല്ലാവർക്കും വിജയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരട്ടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മിനിങ്ങളായ നമ്മൾ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് കൃത്യമായി ചിട്ടയോടെ ജീവിച്ചു പോകണം എൻ്റെ ഈ ഒരു സമയം ഞാൻ ചെലവഴിക്കുന്ന സമയത്ത് എൻ്റെ റബ്ബിനെ ഞാൻ എത്രത്തോളം പേടിച്ചിട്ടുണ്ട് എത്രത്തോളം പേടിച്ചിട്ടുണ്ട് കാരണം പലപ്പോഴും നമ്മളെ ഈ സമയങ്ങൾ മുഴുവനും വെറുതെ നശിപ്പിക്കുകയായിരുന്നു വെറുതെ നശിപ്പിക്കുകയായിരുന്നു ഈ സമയത്തൊക്കെയാണ് കൂടുതൽ നന്മകളിലൂടെ നമ്മൾ മുന്നേറേണ്ടത് കൃത്യമായി നിസ്കരിക്കണം പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം റബ്ബിനെ ഓർക്കാരാണ് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും പതിവുള്ളത് എന്നാൽ മഹാന്മാരുടെ ജീവിത ശൈലിയാണ് ഞാൻ പറഞ്ഞത് ഏത് സന്തോഷം വരുമ്പോഴും ഏത് അപകടം വന്നാലും അവർക്ക് റബ്ബ് എന്ന ഒരു ചിന്തയിലായിരിക്കും ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിച്ചു നമ്മുടെ ഈ കോഴിക്കോട് ജില്ലക്കാരൻ തന്നെ ആ ഒരു സഹോദരനാണ് അള്ളാഹു അദ്ദേഹത്തെയും നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ അദ്ദേഹത്തിന്റെ പരാതി എന്താണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൽ നിന്ന് അകന്നിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന് അകന്നു അദ്ദേഹത്തിന് പരിഹാരം ലഭിക്കേണ്ടത് എങ്ങനെയെങ്കിലും തൻ്റെ കുടുംബ ജീവിതം മുന്നോട്ട് പോകണം ഭാര്യയും മക്കളും വേറെയാണ് താമസിക്കുന്നത് ഇദ്ദേഹം ഒരു പീഡികത്തിണ്ണയിലാണ് നന്തി ഉറങ്ങുന്നത് എങ്ങനെയെങ്കിലും ഈ കുടുംബം ഒന്ന് നന്നായി കിട്ടണം ഇതിനു വല്ല പരിഹാരവും പറഞ്ഞതൊരു വസ്തുത എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു ഏകദേശം രണ്ടോ മൂന്നോ വർഷങ്ങളായി എനിക്കെൻ്റെ മക്കളെ കാണാൻ ആഗ്രഹമുണ്ട് എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും കാലമായിട്ട് നിങ്ങളോടവരടുക്കാത്തതിൻ്റെ കാരണമെന്താണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മോശത്തരങ്ങളുണ്ട് ഒരുപാട് വൃത്തികേടുകൾ ചെയ്യാറുണ്ട് ഇതിൻ്റെയൊക്കെ പേരിൽ അവരിങ്ങനെ വൈകാതെ എന്നിൽ നിന്ന് അകന്നകന്ന് പോയി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു ചെറിയൊരു പരിഹാരം എന്ന നിലക്ക് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ബദിരിങ്ങളുടെ പേരിൽ എല്ലാ രാത്രിയും യാസീൻ വതണമെന്ന് പറഞ്ഞു ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല അള്ളാഹു അദ്ദേഹത്തെയും നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ എന്നോട് അദ്ദേഹം പറഞ്ഞു സ്താദേ ഉള്ള സത്യം പറയാലോ എനിക്ക് കൃത്യമായി പറഞ്ഞാൽ ഖുർആൻ നോക്കി പോലും ഓതാൻ അറിയില്ല യാസീൻ പോലും അറിയില്ല ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾക്ക് എന്താണ് ചൊല്ലാൻ അറിയുക അദ്ദേഹം പറഞ്ഞു എനിക്ക് സൂറത്തുൽ ഫാത്തിഹ അറിയാം പിന്നെയോ അതേപോലെ തന്നെ ല ഇലാഹി ലാൻ സുബാന കൈന്നി കുത്തുമീൻ ഈ ഒരു ദിക്കറും ചൊല്ലാൻ എനിക്കറിയാം അതല്ലാതെ എനിക്ക് വേറൊന്നും അറിയൂല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ പീഡികത്തിണ്ണയിൽ തളച്ചിട്ട ജീവിതത്തിനിടക്ക് മൂന്ന് വർഷത്തോളമായി നിങ്ങൾ ഇവിടെ താമസിക്കുന്നു ഈ കാലഘട്ടത്തിനിടക്ക് നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നിസ്കരിക്കാറില്ല നിങ്ങൾ നോക്കൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം പച്ചയായി അവതരിപ്പിക്കുകയാണ് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടാനുള്ള വഴി തേടിയപ്പോൾ ആ വഴി അന്വേഷിച്ച ആളോട് ആള് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം ജീവിത ചിത്രങ്ങൾ പറയുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം തുറക്കത്താൽ തല മുതലേ തുടങ്ങണം ഇന്നു മുതൽ അഞ്ചു നേരം കൃത്യമായി നിങ്ങൾ നിസ്കരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം കഴിയുമെങ്കിൽ ഇന്നുമുതൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ നിസ്കാരങ്ങളൊക്കെ കള്ളാതുകൂട്ടാൻ തുടങ്ങണം അങ്ങനെ നിങ്ങൾ കുറച്ചു കാലം ഇങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കുടുംബം നിങ്ങളിലേക്ക് തിരിച്ചു വരും രാഹത്തോടെ തിരിച്ചു വരും വിശ്വാസികൾ പരിഗണിക്കേണ്ടതും ആ മേഖലയാണ് കുടുങ്ങുമ്പോൾ മാത്രം പടച്ചോനെ പറ്റിയൊരു ചിന്ത കുടുങ്ങുമ്പോൾ മാത്രം എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെടണമെന്ന ഒരു ചിന്ത ഇതല്ല വിശ്വാസികൾക്ക് വേണ്ടതും അള്ളാഹു അദ്ദേഹത്തിൻ്റെയും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചുരിഞ്ഞു തരട്ടെ ഞാൻ കുറ്റപ്പെടുത്തിയതെല്ലാം മറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അൽഹ